പ്രതിസന്ധികൾ മൂലം തകർന്നടിഞ്ഞ ഏലം കൃഷിക്ക് ഇരട്ടി പ്രഹരമായി പ്രതികൂല കാലാവസ്ഥ ആഴ്ചകളായി തുടരുന്ന കനത്ത മഴ മൂലം ഏലത്തിന് അഴുകൽ ബാധിച്ച് കൃഷി നശിച്ചു ഒപ്പം മണ്ണിടിച്ചിലും കാറ്റിലും ഏലം കൃഷി വൻതോതിൽ നശിച്ചിട്ടുണ്ട് ഏലം മേഖലയിൽ ഗൗരവപരമായ ഇടപെടൽ നടത്താതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഹൈറേഞ്ചിലെ പ്രധാന നാണ്യവിളയായ ഏലം കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നത് നിരവധി ആളുകളാണ് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ഥിര വരുമാനമെന്ന നിലയിൽ തൊഴിൽ ലഭിച്ചിരുന്നു ഈ കാർഷിക മേഖലയെ ആശ്രയിച്ചായിരുന്നു എന്നാൽ ഏലത്തിന്റെ വിലത്തകർച്ചയും വളം കീടനാശിനികളുടെ വിലവർദ്ധനവും കൃഷിയെ തകടം മറിച്ചു പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏലം കർഷകർക്ക് ഇരട്ടി പ്രഹരമായാണ് കനത്ത മഴ തിരിച്ചടിയായത് ആഴ്ചകളായി തുടരുന്ന ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞും ഏലം കാറ്റിൽ ഒടിഞ്ഞും വൻതോതിൽ കൃഷിനാശം സംഭവിച്ചു ഒപ്പം തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം വിളവെടുപ്പിന് പാകമായ ഏലക്കായ അഴുകൽ ബാധിച്ച് നശിച്ചു ഏലക്കായകൾക്ക് പുറമെ ഏലച്ചെടികൾക്കും അഴുകൽ ബാധ വ്യാപിച്ചതോടെ കൃഷി മൊത്തമായി നശിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ അടുത്തടുത്ത് പെയ്യുന്ന മഴ കാലാവസ്ഥ തെറ്റി വരുന്ന കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ഏലം ചെടികൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുകയാണ് ഈ അഴുകൽ രോഗം ബാധിക്കുമ്പോൾ ഈ അഴുകൽ മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനികൾ അതിൻ്റെ മരുന്നുകൾ എല്ലാം മൂന്നിരട്ടി വില ആയിക്കഴിഞ്ഞു പക്ഷേ ഏലക്കായ്ക്ക് വില 700 രൂപ 600 രൂപ വിലയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ പണിക്കാശ് പോലും ഒരു ഏലം കൃഷിക്കാർക്ക് ഒക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത് ഏലം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇല്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം ഏലത്തെ നാണ്യവിള ഗണത്തിൽ നിന്നും കാർഷിക വിളയാക്കി പ്രഖ്യാപിക്കുവാൻ സർക്കാർ ഇടപെടലില്ല കാർഷിക വിളയാക്കിയാൽ മാത്രമേ ഏലത്തിന് താങ്ങുവില നിശ്ചയിക്കാനാകൂ താങ്ങുവില നിശ്ചയിച്ചാൽ തന്നെ പ്രതിസന്ധികളെ ഒരു പരിധിവരെ തരണം ചെയ്ത് കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകും എന്നാൽ കാർഷിക വകുപ്പുകളോ ജനപ്രതിനിധികളോ പ്രശ്നത്തിന് ഗൗരവമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം നാണ്യവിളയിൽ നിന്നും ഏലത്തിനെ കാർഷിക വിളയാക്കി മാറ്റുകയും അതിനൊരു താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ തന്നെ ആയിക്കോട്ടെ വയനാട്ടിലുമുണ്ട് ഏല കർഷകരെ ഒരു ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് ഇതിനൊരു കാർഷിക വിളയാക്കി താങ്ങുവില പ്രഖ്യാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ കർഷകർ ഏലം കർഷകർ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏലം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് എന്നാൽ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാൻ വേണ്ട കേന്ദ്ര സംസ്ഥാന കാർഷിക വിഭാഗങ്ങൾ പ്രശ്നപരിഹാരത്തിന് ചെറുവിരൽ അനക്കുന്നുമില്ല വായ്പയെടുത്തും വൻതുക പാട്ടത്തിന് നൽകിയുമാണ് ഓരോ കർഷകരും ഏലം കൃഷി നടത്തി വരുന്നത് ഇവരെല്ലാം കടുത്ത കടബാധ്യത മൂലം ആത്മഹത്യയുടെ വക്കീലുമാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ആശ്വാസമാവുകയുള്ളൂ ജോജി ജോൺ News Bureau Rajakumari.